നമസ്കാരം. തുഷാർ വെള്ളാപ്പള്ളി പലരും കുടുക്കിൽ പെട്ടിരിക്കുകയാണ്. ആദ്യമായിട്ടല്ല, പെടുന്നത് മുഴുവൻ കുടുക്കിലായിരിക്കും. അദ്ദേഹം അടുത്ത കാലത്താണല്ലോ UAE പോയി, അവിടെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഒപ്പിച്ച് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ ജയിലിനകത്ത് പോയതും. അന്ന് നമുക്കെല്ലാം പ്രിയങ്കരനായിട്ടുള്ള യൂസഫ് അലി സാഹിബ് അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ തിരിച്ചു വരവ് നടക്കുമായിരുന്നില്ല. അവിടെ തന്നെ ഒതുങ്ങി തന്നെ അവർ ആഹാരവും വസ്ത്രവും പാർപ്പിടവും കൊടുത്ത് പെർമനൻ്റ് വിസ കൊടുത്തതന്നെ അവിടെ UAE ഏതായാലും തിരിച്ചെത്തി. ഇപ്പോൾ ഇവിടെ സംഘപരിവാർ സംഘടനകളുടെ അതിനെ നിയന്ത്രിക്കുന്നവരുടെ കൂട്ടത്തിൽ ചെന്ന് പെട്ടു നിൽക്കുകയാണ്, തലവെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സംഘപരിവാർ ഒരിക്കലും ഒരു ഈഴവ സമുദായത്തെ അംഗീകരിക്കുന്നവരല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്രാഹ്മണിക്കൽ ഭൂമിക തീർക്കുകയാണ് അവരാഗ്രഹിക്കുന്നത്. സവർണന്മാരുടെ ഏറി വന്നാൽ കേരളത്തിൻ്റെ ജാതി വ്യവസ്ഥയിൽ മായന്മാർ വരെ, അത്രയേ ഉള്ളൂ. അതിനപ്പുറം സംഘപരിവാർ ആരെയും പരിഗണിക്കില്ല. എങ്കിൽ പോലും സംഘപരിവാറിൻ്റെ എല്ലാ ഊഹത്തിലുള്ള ശരിയില്ലായ്മകളുടെയും ഒപ്പം നിൽക്കാൻ തൻ്റെ കൂട്ടത്തിലുള്ള ആളുകളെ പോലും പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടൊരു കോടാലി കൈ പോലെ പ്രവർത്തിക്കുകയാണ് തുഷാർ വെള്ളാപ്പള്ളി. അദ്ദേഹത്തിൻ്റെ അച്ഛൻ വെള്ളാപ്പള്ളി നടേശൻ കമ്മ്യൂണിസ്റ്റ് മാർക്സ് പാർട്ടിയുടെ വക്താവ്, ഇദ്ദേഹം BJP വക്താവ്. ഇവിടെയും കാല് അവിടെയും കാല്, ഭയങ്കര ബുദ്ധി, ഭയങ്കര ബുദ്ധി. ഏതായാലും ഓപ്പറേഷൻ താമരയ്ക്ക് ചുക്കാൻ പിടിച്ചെന്ന് എവിടെയൊക്കെയോ ഏതെല്ലാം ഭാഗത്താണ് ഈ താമര വിടരാത്തത്, ഏതെല്ലാം ഭാഗത്താണ് താമരയ്ക്ക് പറ്റിയ ഭൂമി ഇല്ലാത്തത്, ആ ഭൂമി ഒരുക്കുന്ന ഒരു പരിപാടിയാണ് ഓപ്പറേഷൻ താമര, ഓപ്പറേഷൻ ലോട്ടസ്. അതിന് ചുക്കാൻ പിടിക്കാൻ വേണ്ടി പലരും പോയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ആരും ഇല്ലെന്നാണ് കരുതിയത്, കേരളത്തിൽ നിന്ന് ഇപ്പോൾ ഒരാളായിട്ടുണ്ട്. ഓപ്പറേഷൻ താമരയ്ക്ക് ചുക്കാൻ പിടിച്ചു എന്നുള്ള പരാതിയുമായിട്ട് തെലങ്കാന മുഖ്യമന്ത്രി K. ചന്ദ്രശേഖർ റാവുവിൻ്റെ ആരോപണം വന്നിട്ടുണ്ട്. തുഷാർ വെള്ളാപ്പള്ളി നിഷേധിച്ചു. അതങ്ങനെ തന്നെയാണല്ലോ, പരസ്യമായിട്ട് നടു റോട്ടിൽ വെച്ചൊരാളെ വെട്ടിക്കൊന്നാലും കോടതിയിൽ പോയിട്ട് എന്താ പറയുക, കുറ്റം ഞാൻ ചെയ്തിട്ടില്ല, നിങ്ങൾ തെളിയിക്കുക എന്നുള്ള അർത്ഥത്തിൽ. ഓ, ഞാനൊന്നും ചെയ്തില്ല, നിങ്ങൾ തെളിയിക്കുക എന്നുള്ള രീതിയിലാണ് തുഷാർ വെള്ളാപ്പള്ളി പ്രതികരിച്ചത്. ഏതായാലും കുരുക്ക് മുറുക്കാനാണ് തെലങ്കാന മുഖ്യമന്ത്രിയുടെ പരിപാടി. തെളിവുണ്ടെങ്കിൽ പുറത്തു വിടണമെന്ന് തുഷാർ വെല്ലുവിളിച്ചിരുന്നു. പിന്നാലെ ആരോപണം നിഷേധിച്ച് BJP രംഗത്തെത്തി. BJP കേരള നേതാവാണല്ലോ തുഷാർ വെള്ളാപ്പള്ളി. നാളെ കേന്ദ്രമന്ത്രി സ്വപ്നം കാണുന്ന സമയത്ത് അരക്കോട്ട കാണേണ്ട ആവശ്യമില്ലല്ലോ. സ്വപ്നം കാണുമ്പോൾ ഒരു നില വീട് സ്വപ്നം കാണേണ്ട ആവശ്യമില്ലല്ലോ. 20 നില വീടോ അല്ലെങ്കിൽ ബുർജ് ഖലീഫയ്ക്ക് സ്വപ്നം കാണാമല്ലോ. ഏതായാലും വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ്. MLA മാരുമായിട്ട് തുഷാർ സംസാരിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ഫോൺ സംഭാഷണം TRS പുറത്തുവിട്ടിരിക്കുകയാണ്. തെലങ്കാന മുഖ്യമന്ത്രി K. ചന്ദ്രശേഖർ റാവുവിൻ്റെ ആരോപണം ശരിയാണെന്ന് അവിടെ തെളിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തെ രാഷ്ട്രീയകക്ഷിയായിട്ടുള്ള TRS ഈ സംഭവം പുറത്തുവിട്ടിരിക്കുകയാണ്. ആയതുകൊണ്ട് തന്നെ തുഷാർ വീണ്ടും വെട്ടിലായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അവിടെ തുഷാറിനെതിരെ വലിയ രൂപത്തിൽ കേസെടുക്കാനുള്ള സാധ്യത തെളിഞ്ഞു വന്നിരിക്കുകയാണ്. തുഷാർ വെള്ളാപ്പള്ളിയെ അഭിസംബോധന ചെയ്ത് തുടങ്ങുന്ന സംഭാഷണത്തിൽ BJP സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷുമായിട്ട് MLA മാരെ കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിക്കുന്നുണ്ട്. അങ്ങനെയാണ് സന്ദേശം പുറത്തു വന്നിട്ടുള്ളത്. BL സന്തോഷുമായി കൂടിയാലോചിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഫോൺ വിളിക്കുന്നയാൾ പറയുന്നുണ്ട്. ഇത് തുഷാറാണോ എന്നത് ഉറപ്പിച്ചിട്ടില്ലാത്തതിനാൽ തുഷാറിൻ്റെ ശബ്ദ പരിശോധന നടത്തും. പണ്ട് ശബ്ദം ഒരാൾ കേട്ടാൽ മതി, ഇപ്പം ശബ്ദ പരിശോധനയുണ്ട്, ശാസ്ത്രീയമായിട്ട് അത് നടത്തും. ഈ കേസ് ഏതായാലും തെലങ്കാന പോലീസ് ഏറ്റെടുത്തിട്ടുണ്ട്, അത് അന്വേഷിക്കുന്നുണ്ട്. ശബ്ദ പരിശോധനയിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരേ ഒരു മാർഗം അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അറസ്റ്റ് ഒഴിവാക്കാൻ തെലങ്കാന സർക്കാരിനെ സ്വാധീനിക്കാനുള്ള ഇടപെടലുകൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അറസ്റ്റ് ഉണ്ടായാൽ നാണക്കേടാണ് അത്. അത് തുഷാർ വെള്ളാപ്പള്ളി അറസ്റ്റ് ജയിലിൽ പോയാലും BJP നാണക്കേടാണ്, കേരളത്തിലടക്കം. കേരളത്തിൽ നിന്നാണോ അല്ലോ അദ്ദേഹത്തിൻ്റെ പുറപ്പാട്. ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടാകാതിരിക്കാനുള്ള വലിയ നീക്കങ്ങൾ തിരശ്ശേലയ്ക്ക് പുറയിൽ നടക്കുന്നുണ്ട്. മുൻപ് നമുക്കെല്ലാവർക്കും അറിയാം സംശയാസ്പദമായിട്ടുള്ള രീതിയിലുള്ള സ്വാമി ശാശ്വതികാനന്ദയുടെ മരണം.
അതിനും ഈ തുഷാറിൻ്റെ പേര് ഉയർന്നു വന്നിരുന്നു. അദ്ദേഹം ദുബായിൽ വെച്ച് ഈ ശാശ്വതികാനന്ദയെ മുഖത്തടിച്ചു എന്ന് വരെ കേട്ടിട്ടുണ്ട്. സത്യം എന്താണെന്ന് അറിയില്ല. തുഷാറിൻ്റെ പേരും എല്ലാ രംഗുന്നുണ്ടെങ്കിൽ അവിടെ കാറ്റുണ്ടാകുമെന്നാണല്ലോ വെപ്പ്. ആ രീതിയിൽ നമുക്കതിനെ വിലയിരുത്താം. ഏതായാലും SNDP ജനറൽ സെക്രട്ടറിയുടെ മകനെതിരെ ചെറുവിരൽ ആരും അനക്കിയില്ല. ദുബായിലെ കേസിലും വിദഗ്ധമായിട്ട് ഊരി ഞാൻ മുമ്പ് പറഞ്ഞതാണ്. പക്ഷേ തെലങ്കാനയിലെ കേസിൽ വിചാരിക്കുന്ന പോലെ ഊരാൻ പറ്റില്ല. TRS അത്തരത്തിൽ വഴങ്ങുന്നൊരു സംഘടനയല്ല. ഒന്നും രണ്ടുമല്ല, 4 MLA മാർക്ക് കൂറുമാറാൻ ഇടനിലക്കാർ വാഗ്ദാനം ചെയ്തത് 100 കോടിയാണ്. അഹമ്മദാബാദിൽ ഇരുന്ന് തുഷാറാണ് ഇടനിലക്കാരെ നിയന്ത്രിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ആരോപണം. സംഭവത്തിൽ അറസ്റ്റിലായ 3 ഇടനിലക്കാർ ജാമ്യം തേടി സുപ്രീം കോടതിയെ സമീപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കേസ് പരിഗണിക്കുന്ന സമയത്ത് തെളിവുകൾ കോടതിയിൽ സമർപ്പിക്കാനാണ് തെലങ്കാന സർക്കാരിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം. തെളിവുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി കഴിഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതിയിലെ കേസിലെ വിധി തുഷാറിനും നിർണായകമാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിക്കുന്ന ചന്ദ്രശേഖർ റാവുവിന് ഈ സംഭവത്തോടെ പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ വലിയ സ്വീകാര്യത കൂടുകയും ചെയ്തിട്ടുണ്ട്. തെലങ്കാന രൂപവത്കരിച്ച ശേഷം തുടർച്ചയായിട്ട് സംസ്ഥാനം ഭരിക്കുന്ന TRSനെ ഏതെങ്കിലും വിധത്തിൽ പുറത്താക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി ഭരണം. അത് ഏതെങ്കിലും ശ്രമത്തിലാണ് BJP ഭരണം അട്ടിമറിക്കുക. അതിനുവേണ്ടി ഏത് കുത്സിത പ്രവൃത്തിയും തുച്ഛമായിട്ടുള്ള പ്രവൃത്തിയും അല്പമായിട്ടുള്ള പ്രവൃത്തിയും ചെയ്യാൻ അവർ സന്നദ്ധരാണ്. ഭരണം അട്ടിമറിക്കാനുള്ള BJP ശ്രമങ്ങളുടെ തെളിവുകളുമായിട്ട് ഇങ്ങനെ ആളുകളെ മതം മാറ്റുക എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയം മാറ്റുക എന്നുള്ളതാണ്. പൈസ കൊടുത്ത് MLA മാരെ ചാക്കിട്ട് പിടിക്കുക, അതിനുള്ള ശ്രമങ്ങളുടെ തെളിവുകളുമായിട്ട് മുഖ്യമന്ത്രി K.ചന്ദ്രശേഖർ റാവു നേരത്തെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതിനുള്ള എല്ലാ തെളിവുകളുമായിട്ട് അദ്ദേഹം രംഗത്തെത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത്തരം കുത്സിതമായിട്ടുള്ള പ്രവൃത്തികൾ നമുക്ക് കേരളത്തിലും കാണാം, തമിഴ്നാട്ടിലും കാണാം. തമിഴ്നാട്ടിൽ ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് ഗാന്ധിയെ ഇല്ലാതാക്കിയ ആളുകൾ അവിടെ റൂട്ട് മാർച്ച് നടത്താനുള്ള ശ്രമം നടത്തി. അത് RSU ആയിട്ട് ബന്ധപ്പെട്ട ഒരു ആഘോഷ പരിപാടിയായിരുന്നു. പക്ഷെ അത് October 2 അത് ഗാന്ധി ദിവസം കൂടിയായിരുന്നു. അത് സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. ഇവർ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി അവസാനം സമ്മതിച്ചു. എങ്ങനെ? അടച്ചിട്ട മുറികളിൽ. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മൂത്രപ്പുരയ്ക്കകത്തും കക്കൂസിനകത്തും അതുപോലെ തന്നെ കുളിമുറിക്കകത്തും നടത്തിക്കൊള്ളാൻ പറഞ്ഞു. കഴിഞ്ഞില്ലേ? അപ്പോൾ അവിടെയും കയറാൻ പറ്റില്ല. അവിടുത്തെ കാര്യവും തീരുമാനമായി. സ്റ്റാലിനുള്ളിടത്തോളം കാലം, ദ്രാവിഡ ചിന്താഗതി വെച്ച് പുലർത്തുന്ന ആളുകൾ ആ രാജ്യം ഭരിക്കുന്നിടത്തോളം കാലം RSSനെ ഒരു കാലെടുത്ത് അങ്ങോട്ട് വയ്ക്കാൻ പറ്റില്ല. അവിടെയും ഇവിടെയും കിടന്ന് നടക്കാൻ കുറെ കൊടി ഉയർത്താം എന്നല്ലാതെ, അവിടെ ദ്രാവിഡ സമൂഹം ആ ചിന്താഗതി വെച്ച് പുലർത്തുന്ന EV രാമസ്വാമി നായക്കർ എന്ന് പറയുന്ന പെരിയോറ് അവർക്ക് കൊടുത്ത ആര്യൻ അധിനിവേശത്തെ ചെറുക്കാൻ, സവർണ അധിനിവേശത്തെ ചെറുക്കാനുള്ള സൂത്രവിദ്യ, അത് വളരെ മനോഹരമായിട്ട് MGRൻ്റെ കാലഘട്ടത്തിലും ജയലളിതയുടെ കാലഘട്ടത്തിലും മുത്തുവേൽ കരുണാനിധിയുടെ കാലഘട്ടത്തിലും പ്രയോഗിച്ചിട്ടുണ്ട്. ഇപ്പം അതിനേക്കാൾ മനോഹരമായിട്ട് സ്റ്റാലിൻ അത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ശക്തനായിട്ടൊരു എതിരാളി അപ്പുറത്തുണ്ട്. ഇതിവിടെ നടത്താൻ വേണ്ടിയിട്ട് അവിടെ മോഡിയുണ്ട്, BJP ഉണ്ട്, അമിത്ഷായുണ്ട്. പക്ഷെ അതിൻ്റെ മുമ്പിലൊന്നും അദ്ദേഹം നടുവളച്ചിട്ടില്ല, അദ്ദേഹം തല കുനിച്ചിട്ടില്ല. അവിടെയും ആ കാര്യങ്ങൾ നടക്കുകയാണ്, അവിടെയും ഇടിച്ചു കയറാൻ നടക്കുകയാണ് പല രൂപത്തിലും ഭാവത്തിലും. പക്ഷേ അവിടുത്തെ MLA മാരാരെങ്കിലും പൈസ തന്നാൽ BJP യിലേക്ക് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മതി, പിന്നെ അവർ ഈ ഭൂലോകത്തുണ്ടാവില്ല. കാരണം അവിടെ തമിഴന്മാരെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട് അവർക്കൊരു വികാരമാണ്, തമിഴ് മക്കൾ അവർക്കൊരു വികാരമാണ്, തമിഴ് മണ്ണ് അവർക്കൊരു വികാരമാണ്. ആ തമിഴ് മണ്ണിനെ വഞ്ചിച്ചാൽ കോൺഗ്രസ്സാകാം, അല്ലെങ്കിൽ BJP ആകാം, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനാകാം, അല്ലെങ്കിൽ DMK ADMK ആകണം, പക്ഷേ തമിഴിനെ വഞ്ചിക്കുക, തമിഴനെ വഞ്ചിക്കുക, തമിഴ്നാടിനെ വഞ്ചിക്കുക, അത് അവർക്കൊരിക്കലും പൊറുക്കാൻ കഴിയുന്ന തെറ്റല്ല. അത് അവർ പൊറുക്കില്ല. അത്തരം ആളുകൾക്ക് തമിഴ്നാട്ടിൽ സ്ഥാനം ഉണ്ടാവില്ല. ഏതായാലും പല രൂപത്തിലും പല ഭാവത്തിലും നാണം കെട്ട് മാനം കെട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് ഇത്രയും കാലഘട്ടത്തിൽ കേൾക്കാത്ത വിധത്തിലുള്ള കാര്യങ്ങളുമായിട്ട് പൈസ കൊണ്ട് നടക്കുകയാണ്. നമ്മൾ പലചരക്ക് പീടികയിൽ പിണ്ണാക്ക് വാങ്ങിക്കാനും ഇറച്ചിക്കടയിൽ ഇറച്ചി വാങ്ങിക്കാനും നടക്കുന്ന പോലെ MLA മാരെ വിലയ്ക്ക് വാങ്ങിക്കാൻ, അങ്ങനെയുള്ള നാണവും മാനവും കെട്ട MLA മാരും
മർഷലിന് ബലമില്ലാത്ത എം എൽ എമാരും പൈസ കണ്ടതിന് പൈസ ഉള്ള ആക്രാന്ത മൂത്ര എം എൽ എമാർ രാജ്യസേവനത്തിൻ്റെ പേരിൽ നാട്ടുകാരിൽ നിന്ന് വോട്ട് വാങ്ങിച്ച് കസേരയിൽ കയറിയിരിക്കുന്ന എം എൽ എമാർ അവരതിന് സന്നദ്ധരാകുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖസത്യം. ഏതായാലും തുഷാർ വെള്ളാപ്പള്ളി പണി വാങ്ങും എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം കളി ഇവിടെയുള്ള ഇരട്ടച്ചങ്കനോടോ അങ്ങനെ ആൾക്കാരോടല്ല കളി, കളി ടി ആർ എസിനോടാണ് കളി. അതുകൊണ്ട് തന്നെ ആ കളിയിൽ മുട്ടുമടക്കും, അകത്ത് പോകും, അതിനാണ് സാധ്യത കൂടുതൽ. അകത്ത് പോയില്ലെങ്കിൽ തന്നെ ഇനിയും തല ഉയർത്തി ഇന്ത്യൻ രാഷ്ട്രത്തിൽ നിൽക്കാൻ കഴിയാത്തൊരു വ്യക്തിയായിട്ട് തുഷാർ വെള്ളാപ്പള്ളി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമസ്കാരം.